അതിനുമുമ്പ് ഒരു കാര്യം പറയാൻ മറന്നുപോയി, മഹാനായ നമ്മുടെ ഗന്ധർവ ഗായകൻ ശ്രീ ദാസേട്ടനായിട്ട് പരിചയപ്പെട്ട ഒരു സംഭവം ഉണ്ടായിരുന്നു. ഞാൻ കലാഭവനിലും സി എച്ച് സിയിലും വായിക്കുമ്പോൾ സി എച്ച് സിയുടെ ഗാനങ്ങളെ എറണാകുളം ഫൈൻ ആർട്സുകളിൽ നടക്കുമ്പോൾ ദാസേട്ടൻ ആ പ്രോഗ്രാം കേൾക്കാൻ ഒരു ദിവസം വന്നിരുന്നു ഗാനമേള. അങ്ങനെ ഗാനമേള വന്നു, അന്ന് ദാസേട്ടനെ കണ്ടു, അങ്ങനെ ജസ്റ്റ് പരിചയപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ കൂടുതൽ ദാസിൻ്റെ കൂടെ അടുക്കാനും അദ്ദേഹത്തിൻ്റെ ട്രൂപ്പിൽ വായിക്കാനും ഇട വന്നത് 79-ൽ ദാസേട്ടൻ ഒരു നവീന ഗാനമേള എന്ന് പറഞ്ഞിട്ടൊരു ഗവൺമെൻറ്റിന് വേണ്ടി ഒരു ഫണ്ട് റേസിംഗ് പ്രോഗ്രാം വെച്ചിരുന്നു. അതായത് നവീന ഗാനമേള എന്ന് പറഞ്ഞാൽ അതൊരു 4 മണിക്കൂർ പ്രോഗ്രാമാണ്. ആദ്യം 1 മണിക്കൂർ കച്ചേരി, അത് കഴിഞ്ഞിട്ട് ഒരു 2.5-3 മണിക്കൂറോളം ഗാനമേള. അപ്പം ഈ ഗാനങ്ങളുടെ അവസാന ഒരു 1/2 മണിക്കൂർ പല പല വേഷങ്ങളും മാറി ദാസേട്ടൻ വന്ന് പാടും. അതായത് സത്യനായക മുക്തിദായക എന്ന പാട്ട് പാടുമ്പോൾ ദാസേട്ടൻ ഒരു ലോഹയിട്ട് വന്നിട്ട് ഇങ്ങനെ പള്ളിയിൽ വെച്ച് വന്ന് നിന്ന് പാടുന്ന പോലെ പാടും. അത് പാടിക്കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി വീണ്ടും ഗ്രീൻ റൂമിൽ പോയിട്ട് ഒരു മുറുക്കയും ബനിയനും ഒരു പച്ചക്കള്ളി കൊണ്ടും ഒരു ബെൽറ്റൊക്കെ കിട്ടി ഒരു തൊപ്പിയൊക്കെ വെച്ചിട്ട് 14 ഉദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ അത് പാടും. അത് ആ പാട്ട് പാടിക്കഴിഞ്ഞ് പിന്നെ പുള്ളി റൂമിലേക്ക് പോവും. പിന്നെ അടുത്ത മേക്കപ്പ് ചെയ്ത് വരും. ഈ ഒരു കസവിൻ്റെ മേൽമുണ്ടൊക്കെ പുതച്ച് തലയിൽ ഇങ്ങനെ മറ്റേ വടക്കൻ പാട്ടിൻ്റെ ഇതൊക്കെ പോലെ മുല്ലപ്പൂ ഇങ്ങനെ വെച്ചിട്ട് എന്താണ് ഒരു ഹിന്ദു ഇത് അവഭിഷേകം കഴിഞ്ഞു. അങ്ങനെ പല പല ഒരു 4-5 ഡ്രസ്സുകൾ ഇട്ടിട്ട് ഇങ്ങനെ വന്നിട്ട് പല പാട്ടുകളും പുള്ളി പാടി. അത് വലിയൊരു കൗതുകമായിരുന്നു അന്നത്തെ കാലത്ത്. കാരണം ദാസേട്ടനെ കാണാൻ വേണ്ടി ജനം ഇങ്ങനെ സിനിമാ നടന്മാരെ കാണാൻ നിൽക്കുന്ന പോലെയുള്ള ഭയങ്കര ഒരു കാലഘട്ടമായിരുന്നു 79. ആ സമയത്താണ് ദാസേട്ടൻ ഇങ്ങനെ ഉള്ള പല പല വേഷത്തിൽ പല പല പാട്ടുകൾ പാടുമ്പോൾ ജനത്തിന് ഭയങ്കര കയ്യടി, ഭയങ്കര അപ്രീസിയേഷനായിരുന്നു. അങ്ങനെ 4 മണിക്കൂർ പ്രോഗ്രാമായിരുന്നു. അപ്പം അത് ദാസേട്ടൻ്റെ ട്രൂപ്പിൽ ഫുൾ അധികം ഓർക്കസ്ട്ര ഇല്ല. അപ്പോൾ ദാസേട്ടൻ്റെ കൂടെ കലാഭവനിൽ ഉണ്ടായിരുന്ന എമിലി മാഷ് രക്സ് മാസ്റ്റർ അവരോട് ദാസേട്ടൻ ഈ പ്രോഗ്രാം മുമ്പ് പറഞ്ഞു, ഇങ്ങനെ എൻ്റെ നവീന ഗാനങ്ങളുടെ വലിയ പ്രോഗ്രാമാണ്, അപ്പോൾ എൻ്റെ ഓർക്കസ്ട്രയുടെ കൂടെ നിങ്ങളുടെ ഓർക്കസ്ട്രയോടും ചേർന്ന് സി എസ് സി ഓർക്കസ്ട്രയോടും ചേർന്നിട്ട് നമുക്ക് വലിയ ഓർക്കസ്ട്ര വയ്ക്കണം. എറണാകുളം സ്റ്റേഡിയം ഗ്രൗണ്ടിലാണ് പ്രോഗ്രാം, സ്റ്റേജൊക്കെ കെട്ടി. അപ്പോൾ അവിടെ അങ്ങനെ വലിയ ഓർക്കസ്ട്ര വെച്ചിട്ട് നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഈ ദാസിൻ്റെ ഓർക്കസ്ട്ര കൂടെ സി എ സിയുടെ ഓർക്കസ്ട്രയും കൂടി ചേർന്നിട്ട് വലിയ ഓർക്കസ്ട്രയാക്കിയിട്ടാണ് ഈ ഇതിൻ്റെ അക്കം ബാക്ക് ചെയ്തത് ദാസിൻ്റെ ഗാനങ്ങളിലേക്ക്. അപ്പോൾ ദാസിൻ്റെ കൂടെ വായിക്കുന്ന ആർട്ടിസ്റ്റ്മാരുടെ കൂടെ സി എ സിന്ന് ഒരു 4-5 വായു വേറെ ജോർജിയേട്ടൻ ഫ്ലൂട്ട് അതിൻ്റെ കൂടെ ഞാൻ പിന്നെ തബല ഡോലൊക്കെ അങ്ങനെ എല്ലാവരും ചേർന്ന് വീടായിട്ട് ചെയ്തു. അപ്പോൾ ദാസിൻ്റെ കൂടെ ഫ്ലൂട്ട് വായിച്ചിരുന്ന തൃശ്ശൂരിലുള്ള വി സി ജോർജിയേട്ടൻ ആയിരുന്നു പുള്ളിയുടെ സ്ഥിരം ഫ്ലൂട്ടിസ്റ്റ്. അദ്ദേഹം ഞാനും കൂടി ഫ്ലൂട്ട് 2 ഫ്ലൂട്ട് ഒരു ബിറ്റിൻ്റെ ബേസിലും ടോപ്പിലും അങ്ങനെ ഹൈയും 2 ഒക്ടേവ് ഹിന്ദിയിലൊക്കെ അങ്ങനെ ചെയ്തത്. നമ്മുടെ ഉണരു വേഗം നീ സുമരാണി എന്ന പാട്ടിലൊക്കെ ഈ ടോപ്പിലൊരു ഫ്ലൂട്ട് വായിക്കുമ്പോൾ അതിൻ്റെ തന്നെ ബേസിൽ വേറെ ഫ്ലൂട്ട്, അതിൻ്റെ 2 ഒക്ടേവിൽ വായിക്കുമ്പോൾ ഭയങ്കര ഡെപ്ത് ആയിരിക്കും. അതുപോലെ ഞങ്ങൾ ദാസേട്ടൻ്റെ പാടുന്ന ഈ 10-24 പാട്ടുകൾക്കും അത് 24 അല്ലാതെ 10-30 പാട്ട് പാടി 3 മണിക്കൂർ ഉണ്ടല്ലോ, ഈ 30 പാട്ടുകളുടെ ഫ്ലൂട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഞങ്ങൾ അറേഞ്ച് ചെയ്തു. കാരണം ജോർജിയേട്ടൻ ടോപ്പ് ഫ്ലൂട്ട് വായിക്കുമ്പോൾ ഞാൻ അതിൻ്റെ ബേസ് അറേഞ്ച് ചെയ്യും, പിന്നെ പുള്ളി ബേസ് വായിക്കുമ്പോൾ അതിൻ്റെ ടോപ്പ് ഞാൻ. അങ്ങനെ ഞങ്ങൾ ഈ പാട്ടുകളുടെ എല്ലാം ബാക്ക്ഗ്രൗണ്ട് എല്ലാം അറേഞ്ച് ചെയ്തിട്ട് അങ്ങനെയാണ് ഞങ്ങൾ സ്റ്റേജിൽ ഉണ്ടായത്. അപ്പോൾ ദാസേട്ടൻ അന്ന് രാവിലെ റിഹേഴ്സലിൽ ഉണ്ടായിരുന്നു, രാവിലെ ഓർക്കസ്ട്രക്കാരുടെ കൂടെ. അപ്പോൾ രാവിലെ ഒരു 10:10 ദാസേട്ടൻ വന്നു. കൊച്ചിയിൽ സൗണ്ട് ഓപ്പറേറ്ററായ ഒരു ജോയ് ഉണ്ടായിരുന്നു കൊച്ചിയിൽ തോക്കുംപടി, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് റിഹേഴ്സല്. അപ്പോൾ അവിടെ വെച്ച് ദാസേട്ടനെ പരിചയപ്പെട്ടു, വീണ്ടും കായക്കത്തൊട്ട് വണങ്ങി, അങ്ങനെ ഗാനമൊക്കെ ഞാൻ വായിച്ചു. അപ്പോൾ ഞങ്ങൾ ജോർജിയേട്ടനും ഞാനും കൂടി ഫ്ലൂട്ടൊക്കെ 2 എണ്ണം വന്നപ്പോൾ ദാസേട്ടന് വലിയ ഇഷ്ടമായി. അങ്ങനെ ഈ ഗാനമേള നവീന ഗാനമേള പ്രോഗ്രാം കഴിഞ്ഞിട്ട് ദാസേട്ടൻ സ്റ്റേജിൽ വെച്ച് എന്നോട് പറഞ്ഞു, എടാ നീ എൻ്റെ കൂടെ സ്ഥിരം വായിക്കും, ഇനി സ്ഥിരം വായിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ 79 തൊട്ട് ദാസേട്ടൻ്റെ കൂടെ
ഞാൻ സ്ഥിരം വായിക്കുകയാണ്. അങ്ങനെ ഒരു വലിയ മഹാഭാഗ്യം ഉണ്ടായി.